ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി കുലിക്കി സർബത്ത് ഉണ്ടാക്കി കുടിച്ചാലോ? ഈ ചൂടുകാലത്ത് നട്ടുച്ച സമയത്ത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉണർവ് തരുന്ന നല്ലൊരു അടിപൊളി കുലിക്കി സർബത്താണ് ഇന്ന് തയ്യാറാക്കുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ ചാനലിൻ്റെ നെയിം മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ബെസ്റ്റ് റെസിപ്പീസ് ബൈ റജിന എന്നായിരുന്നു, ഇനി മുതൽ മലപ്പുറം രുചികൾ എന്നാണ്. അപ്പോൾ ആ കാര്യം എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് സർബത്ത് ഉണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ പാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ഞങ്ങൾ സർബത്തുംകായി എന്നും പറയും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പാഷൻ ഫ്രൂട്ട് പച്ചയാണ്. നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ട് വേണം കുലുക്കി സർബത്ത് ഉണ്ടാക്കാൻ. ഇപ്പോൾ നല്ല ചൂടായത് കാരണം നന്നായിട്ട് പഴുത്ത് വരുമ്പോഴത്തേന് അതിൻ്റെ തൊലിയൊക്കെ ചുങ്ങി പോവാണ്. അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കാൻ അത്ര ഭംഗിയില്ല. അപ്പോൾ അതിന് പകരം ഞാൻ പച്ചയാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ വീഡിയോയിൽ കാണുന്നത് പോലെ പുറംഭാഗം നല്ല മഞ്ഞ കളറും ഉൾഭാഗം നല്ലൊരു ഓറഞ്ച് കളറുമായിട്ടുള്ള നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ടാണ് നമുക്ക് കുലുക്കി സർബത്ത് ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. ഇനി ഇതേപോലെ പഴുത്തതിൻ്റെ ഉള്ളിലുള്ള പഴുപ്പൊക്കെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരു വയലറ്റ് കളറിലും പാഷൻ ഫ്രൂട്ട് കാണാം. അതും ഇതേപോലെ നമുക്ക് വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ അത് നമുക്ക് മധുരത്തിന് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു രണ്ട് കഷ്ണം പച്ചമുളക് ഇട്ടാൽ മതിയാകും. പിന്നെ ഇതിലേക്ക് വേണ്ടത് പുതിനയാണ്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുതിന ഇല്ല എങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് എടുത്താലും മതിയാകും. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാവുന്ന ഒരു ചപ്പുണ്ടല്ലോ, അതെടുത്താലും മതിയാകും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വേണം. ഇനി നമുക്ക് സർബത്ത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇതിലുണ്ടാവുന്ന ആ ചണ്ടിയൊക്കെ നമുക്ക് മാറ്റാം. എന്നിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് സർബത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്ക് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണ് പൾപ്പ് മതിയാകും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഓൾറെഡി മധുരം ഉള്ളത് തന്നെയാണല്ലോ, മധുരവും പുളിയും കൂടെ ചേർന്നതാണ്. അപ്പോൾ പുളി ഇല്ലാത്തതാണെങ്കിൽ ഒരു നാരങ്ങയുടെ പീസ് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പുതിനയില ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് അത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഐസ് ക്യൂബാണ്. അത് നമുക്ക് എത്രത്തോളം തണുപ്പ് വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു വാട്ടർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇത് കുലുക്കാനായിട്ട്. നമ്മൾ മിക്സിയിലൊന്ന് ജ്യൂസ് അടിച്ചിട്ടല്ലോ അത് ഉണ്ടാക്കുന്നത്, കുലുക്കി സർബത്താണല്ലോ. അപ്പോൾ ഞാൻ കുലുക്കാൻ വേണ്ടി വാട്ടർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസൊക്കെ നേരിട്ട് ഈ കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുത്താലും മതി. ഞാൻ നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഒരു ബൗളിലേക്ക് എടുത്തത്. ഇനി ബോട്ടിൽ നല്ല ടൈറ്റായിട്ട് അടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കാം. ഐസ് ക്യൂബും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് മെൽറ്റാകുന്നത് വരെ നന്നായിട്ട് തന്നെ കുലുക്കിയെടുക്കണം. ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം മുളക് കൂടി പോകരുത്. മുളക് കൂടിയാലേ നമുക്ക് വയറിന് നല്ല കാളിച്ച ഉണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു ചെറിയ പീസ് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇത് അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ എരിവുള്ള മുളകായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു 3 പീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ സമയത്ത് തന്നെ നല്ല തണുപ്പോട് കൂടി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അപ്പം തന്നെ കുടിക്കണം. നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. പാഷൻ ഫ്രൂട്ട് വീട്ടിലുള്ള ആളുകളെ ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇനി കുടിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ 2 ഐസ് ക്യൂബും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതേപോലത്തെ വെള്ളത്തിൽക്കൊക്കെ കസ്കസ് ഇട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ കുരുവെണ്ണ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല ചൂടുകാലാണല്ലോ, അപ്പോൾ നട്ടുച്ച സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ശരീരത്തിന് തന്നെ നല്ലൊരു ഉണർവ് കിട്ടും. പിന്നെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ ഈ പാഷൻ ഫ്രൂട്ട്. പിന്നെ ഇത് നല്ലൊരു ദാഹശമനയാണ്. പിന്നെ അതോടൊപ്പം വയറിന് നല്ലൊരു ദഹനം കിട്ടും ഇത് കുടിച്ചു കഴിഞ്ഞാൽ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.